കേരള സർക്കാർ നടപ്പിലാക്കുന്ന ജീവനി പദ്ധതിയിൽ ഉൾപ്പെടുത്തി പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. അമരമ്പലം കൃഷിഭവന്റെ നേതൃത്വത്തിലാണ് പച്ചക്കറി തൈകൾ വിതരണം ചെയ്തത്. വിഷരഹിത പച്ചക്കറിയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തിലാണ് പച്ചക്കറി തൈകൾ വിതരണം ചെയ്തത്. വഴുതന, മുളക്, തക്കാളി എന്നീ തൈകളാണ് വിതരണം ചെയ്യുന്നത്. രണ്ടാം തവണയാണ് ജീവനി പദ്ധതി പ്രകാരം തൈകൾ നൽകുന്നത്. അമരമ്പലത്തെ കർമ്മസേന നിർമ്മിച്ച അത്യുത്പാദന ശേഷിയുള്ള ഹൈബ്രിഡ് തൈകളാണ് വിതരണം ചെയ്തത്. കൃഷിഭവൻ പരിസരത്ത് വെച്ച് നടന്ന തൈവിതരണ ചടങ്ങ് അമരമ്പലം കൃഷി ഓഫീസർ വി എം സമീർ തൈകൾ നൽകി ഉദ്ഘാടനം ചെയ്തു. കൃഷിഭവൻ ജീവനക്കാരും കർമ്മസമിതി അംഗങ്ങളും കർഷകരും നേതൃത്വം നൽകി. അടുത്ത ഘട്ടത്തിൽ കോവൽ, കറിവേപ്പ് തൈകളും വിതരണം നടത്തുമെന്ന് കൃഷി ഓഫീസർ വി എം സമീർ സ്വന്തം ന്യൂസിനോട് പറഞ്ഞു. സർക്കാർ നടപ്പിലാക്കുന്ന ജീവനി പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള രണ്ടാം ഘട്ട തൈ വിതരണമാണ്. ഈ പ്രാവശ്യം നമ്മൾ നൽകുന്നത് വഴുതന, മുളക്, അതേപോലെ തന്നെ തക്കാളി തൈകളാണ്. നമ്മുടെ ചോക്കാട് ഫാമിൽ നിർമ്മിച്ചിട്ടുള്ള, ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള തൈകളാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പഞ്ചായത്തിലുള്ള എല്ലാ വീടുകളിലും പച്ചക്കറി തൈ ഉൽപ്പാദനം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഈ സമയത്ത് നമ്മൾ നൽകുന്നത്. ഈ ഒരു നീണ്ട ഒരു വർഷത്തെ പദ്ധതിയിലൂടെ നമ്മൾ ഇതേ തരത്തിലുള്ള മറ്റു മുരിങ്ങ, കറിവേപ്പില, കോവൽ പോലെയുള്ള തൈകളും ഇനിയുണ്ട്. കൃഷിഭവന്റെ കീഴിൽ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ വർഷം നൽകാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം.